ഉണ്ടാക്കുന്നത് ലഡുവാണ്. 4 മണി കാപ്പിയുടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു പലഹാരമാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റവ 2 കപ്പ്, ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് കപ്പ് മെഷർമെൻ്റ് ആണ്. 1 കപ്പ് 240 മിൽസ്. പൗഡേർഡ് ഷുഗർ 1.5 കപ്പ്. കുറച്ച് കാഷ്നട്ട്, കുറച്ച് റേസിൻസ്, നെയ്യ് 4 ടേബിൾ സ്പൂൺ, 10 ഏലക്കയുടെ അരി പൊടിച്ചെടുത്തത്, ഇത്രയുമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ആദ്യം പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ഈ റേസിൻസും കാഷ്നട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ റവ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5-6 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതൊരു 3 മിനിറ്റോളം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നിറക്കിയെടുക്കാം നന്നായിട്ട്. കാഷ്നട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു, കൂടെ റേസിൻസും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്ക കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് കുറച്ച് തണുക്കണം, എന്നിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് കുറച്ച് നേരം ഇവിടെ ഒന്ന് വെക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് തണുത്തിട്ടുണ്ട്, ഒരു ചെറിയ ചൂട് വേണം. ആ സമയത്ത് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ചൂട് വേണം ഇത് നമ്മൾ പാലൊഴിച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ. നമ്മുടെ റവ ലഡു ഇപ്പോൾ റെഡിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഒപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. താങ്ക് യു.